ടീച്ചർ ഓൺലൈൻ ബൈ പുലിക്കാവ് HSS. പ്രിയപ്പെട്ട കുട്ടികളെ, എൻ്റെ പേര് ലിൻസി, പുലിക്കാവ് സ്കൂളിലെ മാത്സ് ടീച്ചറാണ്. നിങ്ങളെല്ലാവരും വിക്സ്റ്റേഴ്സ് ചാനലിലെ മാത്സിൻ്റെ ക്ലാസ് കണ്ടു കാണുമല്ലോ. രണ്ട് എപ്പിസോഡായിട്ട് നല്ല രീതിയിൽ സാറ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് സാറ് പറഞ്ഞിരിക്കുന്നത് ഈക്വൽ ട്രയാംഗിൾസ് അല്ലെങ്കിൽ തുല്യ ത്രികോണങ്ങൾ എന്ന ഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയ കാര്യങ്ങളാണ്. ഈക്വാലിറ്റി എന്താണ്? തുല്യത എന്നാൽ തുല്യ ത്രികോണങ്ങൾ, ഈക്വൽ ട്രയാംഗിൾസ്. തുല്യത എന്നത് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ താരതമ്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഇവിടെ ഈക്വൽ ട്രയാംഗിൾസ് അല്ലെങ്കിൽ തുല്യ ത്രികോണങ്ങൾ എന്നത് ത്രികോണങ്ങളുടെ തുല്യതയെ പറ്റി ചർച്ച ചെയ്യുന്ന ഒരു പാഠമാണ്. ഇതിൽ തന്നെ നമുക്കറിയാം, നമ്മളുടെ ചുറ്റുവട്ടത്തായിട്ട് നമ്മൾ ഈക്വൽ ആയിട്ടുള്ള ഒരുപാട് ഒബ്ജക്റ്റ് വസ്തുക്കളെ നമ്മൾ കാണാറുണ്ട്. നിങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടാവും കാര്യങ്ങൾ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് പരിചയമുള്ള 1 രൂപ കോയിൻസ്, 1 രൂപയുടെ നാണയങ്ങൾ, അവ എല്ലാം ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ അവ ഈക്വൽ ആണെന്ന് പറയുന്നത്? അല്ലേ, ഒന്നിനുമേലെ ഒന്നായി ചേർത്ത് വെച്ചാൽ അവ തുല്യമായിട്ട് നിൽക്കും. അതിൻ്റെ ഷേപ്പും സൈസും ഒക്കെ തുല്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു ഉദാഹരണം കാണിക്കാം. നിങ്ങൾക്കൊക്കെ പരിചയമുള്ളതാണ്, ഡാർക്ക് ഫാൻറ്റസിയുടെ ഒരു ബോക്സ് ആണിത്. ഇതിൻ്റെ ഷേപ്പ് എന്താണ്? റെക്റ്റാങ്കുലർ ബോക്സ്, ചതുര പെട്ടി. ഇതുപോലുള്ള ഒരെണ്ണം കൂടെ ഞാൻ എടുത്തു. ഇവ രണ്ടും നമുക്ക് ഈക്വൽ ആണെന്ന്, ഇവയുടെ അളവുകൾ ഈക്വൽ ആണെന്ന് പറയാം. എന്തുകൊണ്ടാണ്? ഇവയുടെ നീളവും വീതിയും ഉയരവും ഒക്കെ തുല്യമായത് കൊണ്ട് നമുക്ക് ഇവ രണ്ടും തുല്യമായ അളവുകളുടെ തുല്യമായ ഒരു വസ്തുവാണെന്ന് പറയാം. ഒന്നിന് മീതെ ഒന്നായി ചേർത്ത് വെച്ചാൽ ഇവ കൃത്യമായിട്ട് ചേർന്ന് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. ഇതുപോലെ തന്നെ ഒരുപാട് വസ്തുക്കളെ നിങ്ങൾക്ക് ചുറ്റുമുള്ളതായി നിങ്ങൾ കണ്ടുപിടിക്കുമല്ലോ. അവയൊക്കെ നിങ്ങളുടെ മാത്സ് നോട്ടിൽ കുറിച്ചു വെക്കാൻ മറക്കരുത്. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ഈക്വൽ ട്രയാംഗിൾസ്, തുല്യ ത്രികോണങ്ങൾ. അപ്പൊ നമ്മൾ ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത് തുല്യ ത്രികോണങ്ങളെ, ത്രികോണങ്ങളുടെ തുല്യതയെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ അതിനു മുന്നേ എന്താണ് ത്രികോണം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ് ഒരു ത്രികോണം? അതിനെ കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? 3 വശങ്ങളും 3 കോണുകളുമുള്ള ഏറ്റവും ചെറിയ ഒരു ബഹുഭുജമാണ് ത്രികോണം. സ്മോളസ്റ്റ് പോളിഗൺ വിത്ത് 3 sides and 3 angles. അപ്പൊ ത്രികോണത്തിന് വേറെയും ഒരുപാട് പ്രത്യേകതകളുണ്ട്. അവയുടെ കോണുകളുടെ തുക എപ്പോഴും 180 degree ആയിരിക്കും. The sum of angles of a triangle is always 180 degree. ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ തുക എപ്പോഴും 180 degree ആയിരിക്കും. 180 degree ആയിരിക്കും. അത് ചെറിയ ത്രികോണമാണെങ്കിൽ കുറഞ്ഞു പോവുകയോ വലുതാണെങ്കിൽ കൂടി വരികയോ ചെയ്യില്ല. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എപ്പോഴും കോണുകളുടെ തുക 180 degree. കൂടാതെ ത്രികോണങ്ങളെ അവയുടെ സൈഡ്സിനെയും ആംഗിൾസിനെയും ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രയാംഗിൾസ് ബേസ്ഡ് ഓൺ സൈഡ്സ് ഓർ ബേസ്ഡ് ഓൺ ആംഗിൾസ്. ട്രയാംഗിൾസിന്റെ സൈഡ്സിനെ ബേസ് ചെയ്തുകൊണ്ട് അവയെ എങ്ങനെ തരംതിരിക്കാമെന്ന് ആദ്യം പറയും. ഫസ്റ്റ്, ഇക്വിലാറ്ററൽ ട്രയാംഗിൾസ്. 3 sides ഈക്വൽ ആയിട്ട് വരുന്ന ട്രയാംഗിൾസിനെയാണ് നമ്മൾ പറയാ ഇക്വിലാറ്ററൽ ട്രയാംഗിൾസ്. ഇഫ് 3 sides ഓഫ് എ ട്രയാംഗിൾ ആർ ഈക്വൽ, ദെൻ ഇറ്റ് ഈസ് കോൾഡ് എൻ ഇക്വിലാറ്ററൽ ട്രയാംഗിൾ. ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളും തുല്യമാണെങ്കിൽ അവയെ നമ്മൾ എന്താ പറയാ, സമഭുജ ത്രികോണം, ഇക്വിലാറ്ററൽ ട്രയാംഗിൾ എന്ന് പറയുന്നു. അപ്പോൾ 1 side 3 ആണെങ്കിൽ മറ്റു 2 sides എത്ര തന്നെ ആയിരിക്കണം? 3 ആയിരിക്കണം. ഇനി അടുത്തത് ഐസോസെലസ് ട്രയാംഗിൾ. ഇഫ് 2 sides ഓഫ് എ ട്രയാംഗിൾ ആർ ഈക്വൽ, ദെൻ ഇറ്റ് ഈസ് കോൾഡ് എൻ ഐസോസെലസ് ട്രയാംഗിൾ. ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങൾ തുല്യമാണെങ്കിൽ അവയെ ഐസോസെലസ് ട്രയാംഗിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ തന്നിരിക്കുന്ന 3 വശങ്ങൾ 2 വശങ്ങൾ തുല്യമാണെങ്കിൽ അത്തരം ത്രികോണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോസെലസ് ട്രയാംഗിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണങ്ങൾ. ഇനി അങ്ങനെ ആയിരിക്കില്ല, ചിലപ്പം ത്രികോണത്തിന്റെ 3 വശങ്ങളും ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ അൺഈക്വൽ സൈസ് വരുന്നത്. If 3 sides of a triangle are unequal, then it is called a scalene triangle. ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളും വ്യത്യസ്തമാണെങ്കിൽ ഇത്തരം ത്രികോണങ്ങൾക്ക് നമ്മൾ പറയുന്ന പേര് വിഷമഭുജ ത്രികോണം അല്ലെങ്കിൽ സ്കെലിൻ ട്രയാംഗിൾ എന്നാണ്. അപ്പൊ 3 തരത്തിലുള്ള ട്രയാംഗിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 3 sides ഈക്വൽ ആയിട്ടുള്ള ട്രയാംഗിൾ ആണ് ഇക്വിലാറ്ററൽ ട്രയാംഗിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം. 2 sides ഈക്വൽ ആയിട്ടുള്ള, 2 വശങ്ങൾ തുല്യമായിട്ടുള്ള ട്രയാംഗിൾ
സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസെലസ് ട്രയാംഗിൾ ഇനി മൂന്ന് വശവും ഡിഫറൻ്റ് ആയിട്ട് വ്യത്യസ്തമായിട്ട് വരുന്ന ട്രയാംഗിൾ ആണെങ്കിൽ അതിനെ നമ്മൾ വിഷമഭുജ ത്രികോണം അല്ലെങ്കിൽ സ്കെയിലിൻ ട്രയാംഗിൾ എന്ന് പറയും. ഇത് ബേസ്ഡ് ഓൺ ഇറ്റ് സൈഡ് സൈഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതുപോലെ ആംഗിൾസിനെ ബേസ് ചെയ്തുകൊണ്ട് ട്രയാംഗിളിനെ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രയാംഗിൾ ബേസ്ഡ് ഓൺ ഇറ്റ്സ് ആംഗിൾ ആംഗിളിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ട്രയാംഗിളിനെ മൂന്നായി തരംതിരിക്കുന്നു. അവ ഫസ്റ്റ് റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ വൺ ആംഗിൾ ഓൾവേസ് 90 ഡിഗ്രി, ഒരു ആംഗിൾ 90 ഡിഗ്രി തന്നെ വരുന്ന ട്രയാംഗിൾ എന്നാണ് നമ്മൾ എന്ത് പറയുന്നത്, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലെങ്കിൽ മട്ട ത്രികോണം എന്ന് പറയുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ മൂന്ന് ആംഗിൾസും 90 ഡിഗ്രിനേക്കാൾ കുറവായിട്ട് വരും, അങ്ങനെയുള്ള ട്രയാംഗിൾസിന് ത്രികോണങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് അക്യൂട്ട് ആംഗിൾഡ് ട്രയാംഗിൾ. അതായത് ഒരു ത്രികോണത്തിന്റെ മൂന്ന് കോണുകളും 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ അത്തരം ത്രികോണങ്ങളെ നമ്മൾ പറയും ന്യൂന ത്രികോണം എന്നാണ്. ഇനി ഒരു തരത്തിലുള്ള ത്രികോണം കൂടെയുണ്ട്, അതിൽ ഒരു കോൺ എപ്പോഴും 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും, അത്തരം ത്രികോണങ്ങൾക്ക് നമ്മൾ അക്യൂസ് ആംഗിൾഡ് ട്രയാംഗിൾ അല്ലെങ്കിൽ ബൃഹത് ത്രികോണം എന്നാണ് പറയുന്നത്. ഇഫ് വൺ ആംഗിൾ ഓഫ് എ ട്രയാംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ദെൻ ഇറ്റ് ഈസ് കോൾഡ് എൻ അക്യൂസ് ആംഗിൾ ട്രയാംഗിൾ ബൃഹത് ത്രികോണം. നമുക്ക് ഒരു ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങൾ തരികയാണെങ്കിൽ നമുക്ക് ത്രികോണങ്ങളെ വരയ്ക്കാൻ പറ്റും. ഒരു ത്രികോണത്തിന്റെ 3 സൈഡ്സ് തരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ത്രികോണത്തിനെ വരയ്ക്കാൻ പറ്റും. അത്തരത്തിൽ ഒരു ത്രികോണത്തിനെ വരച്ചിരിക്കുന്നതാണ് നിങ്ങൾ ബോർഡിൽ കാണുന്നത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതുക, ഡ്രോ എ ട്രയാംഗിൾ ഓഫ് സൈഡ്സ് 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ ആൻഡ് 7 സെന്റിമീറ്റർ. ഡ്രോ എ ട്രയാംഗിൾ ഓഫ് സൈഡ്സ് 4 സെന്റിമീറ്റേഴ്സ് 5 സെന്റിമീറ്റേഴ്സ് ആൻഡ് 7 സെന്റിമീറ്റേഴ്സ്. വശങ്ങളുടെ നീളങ്ങൾ 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ 7 സെന്റിമീറ്റർ ആയി വരുന്ന ത്രികോണങ്ങൾ വരയ്ക്കുക. അപ്പൊ അങ്ങനെ വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് എത്ര രീതിയിലൊക്കെ ആ ത്രികോണങ്ങൾ വരയ്ക്കാൻ പറ്റും. അപ്പം ബേസുകൾ മാറ്റി മാറ്റി സൈഡ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ട് നമുക്ക് 6 രീതിയിൽ ആ ത്രികോണങ്ങളെ വരയ്ക്കാൻ പറ്റും. 6 വേയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ത്രികോണങ്ങളെ വരയ്ക്കാൻ പറ്റും. ബേസ് 4 ആയിക്കൊണ്ട് പാദം 4 സെന്റിമീറ്റർ വന്നുകൊണ്ട് 2 ത്രികോണങ്ങൾ 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ ഇവിടെ 7 സെന്റിമീറ്റർ ഇവിടെ തിരിച്ച് 4 ബേസ് 7 ഈ സൈഡ് ലെഫ്റ്റ് സൈഡിലും 5 റൈറ്റ് സൈഡിലും. അതേപോലെ ബേസ് ചേഞ്ച് ചെയ്തു, ആദ്യം 5 സെന്റിമീറ്റർ ബേസ് ആയിട്ട് വരച്ചു, അതുപോലെ 2 ത്രികോണങ്ങൾ വരച്ചു, ലാസ്റ്റ് 7 സെന്റിമീറ്റർ ബേസ് വരുന്ന 2 ട്രയാംഗിൾ വരച്ചു. അപ്പൊ ആകെ നമുക്ക് എത്ര 6 ട്രയാംഗിൾസ് വരയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് നിങ്ങള് വൃത്തിയിൽ നിങ്ങളെ നോട്ട്ബുക്കിൽ മാത്സ് നോട്ട്ബുക്കിൽ വൃത്തിയിൽ വരച്ചു വെക്കുക. കൂടാതെ അതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു റഫ് നോട്ട്ബുക്കിൽ ഈ 6 എണ്ണവും വരച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് അവയുടെ ആംഗിൾസ് ഒക്കെ ഒന്ന് മെഷർ ചെയ്യണം. കൂടാതെ അവ ഒന്നിനു മീതെ ഒന്നായിട്ട് ചേർത്ത് വെച്ച് നോക്കുക, ഈക്വൽ ആയിട്ട് അത് കൃത്യമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക. ഞാനൊരു എക്സാം ഞാനൊന്ന് വരച്ച് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുന്ന ട്രയാംഗിൾസ് ആണ്. ഒരു ബ്ലൂ കളർ ട്രയാംഗിൾ കാണാം, ഒരു പിങ്ക് കളറുള്ള ട്രയാംഗിൾ, ഇതിന്റെ സൈഡ്സ് ഈക്വൽ ആണ്. ഞാൻ ഇത് ഒന്നിന് മീതെ ഒന്നായിട്ട് ചേർത്ത് വെച്ച് നോക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ കാണാൻ സാധിക്കുന്നത്, ഇതിൽ ഏതെങ്കിലും ഭാഗം പ്രൊജക്ട് ചെയ്ത് കാണുന്നുണ്ടോ, പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ടോ, ഇല്ല അല്ലേ, കൃത്യമായിട്ട് ചേർന്നിരിക്കുന്നു. അപ്പൊ സൈഡ്സ് ഈക്വൽ ആയിട്ട് ഞാൻ കട്ട് ചെയ്ത ട്രയാംഗിൾസ് കൃത്യമായിട്ട് ചേർന്നിരിക്കുന്നു. ഇതിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അവയുടെ ആംഗിൾസും കൃത്യമായിട്ട് തന്നെ ചേർന്നിരിക്കുന്നു. അപ്പൊ ഇഫ് ദ സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ ആർ ഈക്വൽ ദെൻ ദ ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. ഒരു ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ അവയുടെ കോണുകളും എന്തായിരിക്കും, തുല്യമായിരിക്കും. ഇഫ് 3 സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ ആർ ഈക്വൽ ടു ദ 3 സൈഡ്സ് ഓഫ് അനദർ ട്രയാംഗിൾ ദെൻ ദീസ് ട്രയാംഗിൾസ് ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. ഒരു ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ മൂന്ന് വശത്തിന് തുല്യമാണെങ്കിൽ അവയുടെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. നമ്മൾ ഈ ത്രികോണങ്ങളുടെ ചിത്രം ഞാൻ നിങ്ങളെ കാണിച്ചു. ഇതിൽ താഴെയുള്ള വലിയ സൈഡ് 7 സെന്റിമീറ്ററും സൈഡിൽ 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്ററുമാണ് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ ചേർത്ത് വെച്ചപ്പോൾ നിങ്ങൾ കണ്ടു അത് കൃത്യമായിട്ട് ചേർന്നിരിക്കുന്നത്. ഇനി ഞാനിത് മറച്ചോ തിരിച്ചോ വയ്ക്കുകയാണെങ്കിൽ കാണാം, ഇപ്പൊ സൈഡ്സും ഈക്വൽ അല്ല, ആംഗിൾസും ഈക്വൽ അല്ല. കൃത്യമായിട്ട് ചേർന്നിരിക്കണമെങ്കിൽ അതിന്റെ ആംഗിൾസും എന്തായിരിക്കണം, തുല്യം ആണെങ്കിൽ മാത്രമേ ത്രികോണങ്ങൾ തുല്യമാവുന്നുള്ളൂ. അപ്പൊ സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ
അവയുടെ ആംഗിൾസും എന്താണെന്ന് കണ്ടു, ഈക്വൽ ആണെന്ന് കണ്ടു. ഇനി നമുക്ക് നോക്കാം ഇവിടെ 7 സെന്റിമീറ്റർ എഴുതിയിരിക്കുന്ന ഈ രണ്ട് വശങ്ങൾ, തുല്യമായ വശങ്ങൾ ചേർത്ത് വെക്കുമ്പോഴാണ് ആംഗിൾസ് കൃത്യമായിട്ട് ചേർന്നിരിക്കുന്നത്. അതായത് തുല്യമായ വശങ്ങൾക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ആണ് തുല്യമെന്ന് നമുക്ക് കാണാം. If the three sides of a triangle are equal to the three sides of another triangle, then the angles opposite equal sides are also equal. ഒരു ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ അവയുടെ തുല്യമായ വശങ്ങൾക്ക് എതിരെ വരുന്ന കോണുകളും എന്തായിരിക്കും, തുല്യമായിരിക്കും. ത്രികോണങ്ങളുടെ പ്രോപ്പർട്ടിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പൊ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്. പേജ് നമ്പർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 11 ആ ക്വസ്റ്റ്യൻസ് നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഓരോ ക്ലാസ് ഗ്രൂപ്പിലും അവ പോസ്റ്റ് ചെയ്യുക.